ഒരു സംരംഭമാണ്. എന്നെ ആർക്കെങ്കിലും പരിചയമുണ്ടോ? പരിചയമുണ്ടോ ആർക്കെങ്കിലും? കണ്ടിട്ടില്ല. ഒരുപക്ഷേ മൗണ്ട് കാർമൽ സ്കൂളിൽ പഠിച്ച ആരെങ്കിലും കുട്ടികളുണ്ടോ? ഇല്ല. ഹോളി ഫാമിലി, സെന്റ് ജോസഫ്സ്? ഇല്ല. ഓൾറെഡി യു ഹാവ് അറൈവ്ഡ്, ലാൻഡഡ് സംവെയർ. മേ ബി യു ഗോട്ട് എ ഗുഡ് മാർക്ക് ഇൻ യുവർ പ്ലസ് ടു എക്സാമിനേഷൻ. മേ ബി യു ആർ എസ്പയറിംഗ്, ഓർ മേ ബി ഫോർ ദ ലാസ്റ്റ് ഇയർ യു ആർ ട്രൈങ് ഫോർ എ നീറ്റ് എക്സാമിനേഷൻ. കൃത്യമായി വലിയ മീൻ വന്നു കഴിയുമ്പോൾ അതിനെ കുത്തിയെടുക്കും. വിദ്യാർത്ഥിക്ക് വേണ്ട രണ്ടാമത്തെ ഗുണം, നമുക്ക് കൃത്യമായ ജീവിതത്തിലെ ഒരു ലക്ഷ്യം ഉണ്ടാകണം. ആ ലക്ഷ്യത്തിന് വേണ്ടി ചുറ്റും പല പ്രശ്നങ്ങളുണ്ടാകും. ജീവിതത്തിൽ ഒരുപാട് പ്രതികൂലങ്ങൾ ഉണ്ടാകും. ഫിനാൻഷ്യൽ ക്രൈസിസ് വരും, ഒരുപാട് പ്രതിബന്ധങ്ങൾ വരും, രോഗങ്ങൾ വരാം, അപകടങ്ങൾ വരാം. ഇതിനെയൊക്കെ നമ്മൾ കണ്ടില്ല, കേട്ടില്ല, അത് നമ്മുടെ ചുറ്റും ഇങ്ങനെ നടക്കും. പക്ഷേ യു ഷുഡ് ഫോക്കസ് ആൻഡ് വെയിറ്റ് ഫോർ ദ ബിഗ് ഫിഷ്. നമുക്ക് കണ്ണിന് ഒരു ഫുഡുണ്ട്, കണ്ണിൻ്റെ ഫുഡ് എന്താ? കാഴ്ച. ചെവിയുടെ ഫുഡ് എന്താ? കേൾവി, നമ്മുടെ സ്പർശം. ദർ ആർ സെൻസറി ഫുഡ്സ്, അത് കുറയും. വിദ്യാർത്ഥി ഭക്ഷണം കഴിക്കുന്ന കാര്യമൊക്കെ കുറയ്ക്കണം, അത് നമ്മുടെ ആരോഗ്യമാണ്. പക്ഷേ ഒരു വിദ്യാർത്ഥി കുറയ്ക്കേണ്ടത് ദർ ആർ ഫുഡ് ഫോർ യുവർ സെൻസസ്. യു ഷുഡ് ലിമിറ്റ് ദാറ്റ് ഫുഡ്സ്. കണ്ണുകൊണ്ട് കാണേണ്ടത് മാത്രമേ കാണാൻ പാടുള്ളൂ, കേൾക്കേണ്ടത് മാത്രമേ കേൾക്കാൻ പാടുള്ളൂ, തൊടേണ്ടത് മാത്രമേ തൊടാൻ പാടുള്ളൂ. ഒരു വിദ്യാർത്ഥി എപ്പോഴും മനസ്സിൽ ഉറപ്പിക്കേണ്ട കാര്യമില്ല, മൊബൈലിൽ ഇൻ്റർനെറ്റിൽ കാണേണ്ടത് മാത്രമേ, സെർച്ച് ചെയ്യേണ്ടത് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. ഇല്ലെങ്കിൽ വിദ്യാർത്ഥിക്ക് ചൂട് പിഴയ്ക്കും. അത് നമ്മുടെ സമൂഹത്തിൽ നമ്മളത് ദിവസവും അറിയാവുന്ന കാര്യമാണ്. ഇപ്പം നമ്മുടെ ഭാരതീയ ഈ ഗുരുക്കന്മാർ പറഞ്ഞു വെച്ചിരിക്കുന്ന കാര്യങ്ങൾ വെറുതെ ഒന്നുമല്ല. നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുകയാണ്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഈ സെമിനാർ ഉദ്ഘാടനം ചെയ്തതായിട്ട് ഞാൻ അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. ഇവിടെ നമ്മൾ ഒരു വർഷം പേ ചെയ്യുന്ന ഫീസ് ഉണ്ടെങ്കിൽ നമുക്ക് 5 ഇയേഴ്സ് അല്ലെങ്കിൽ 6 ഇയേഴ്സ് കംഫർട്ടബിൾ ആയിട്ട് പഠിച്ചിട്ട് ഇങ്ങോട്ട് വരാൻ പറ്റും. സോ ഇവിടെ ഓക്കെ, എനിവേ മെറിറ്റിൽ കിട്ടുമ്പോഴേക്കും പിന്നെ നമുക്ക് ഒരു സെക്കൻഡ് ചോയ്സ് ഇല്ല. മെറിറ്റിൽ നമുക്ക് അഡ്മിഷൻ കിട്ടുകയാണെങ്കിൽ ഇപ്പോൾ സംബഡി ഗോട്ട് ഹയർ റാങ്ക് അല്ലെങ്കിൽ ഒരു 600 കിട്ടി നിങ്ങൾക്ക്, സോ ഗോട്ട് എ ഗവൺമെന്റ് സീറ്റ്, ദാറ്റ്സ് എ ബെസ്റ്റ് ഓപ്ഷൻ. അധികം പൈസ ചെലവാക്കണ്ട, നമുക്ക് പഠിക്കാം. സോ നമുക്ക് അല്ലാതെ മാനേജ്മെന്റ് കോട്ട അല്ലെങ്കിൽ എൻആർഐ കോട്ട നമ്മൾ സെർച്ച് ചെയ്യുന്നതിനേക്കാൾ നമുക്ക് ബെസ്റ്റ് പോർട്ട്വൈസ് പഠിക്കുക എന്നുള്ളത് തന്നെയാണ്, ഒരു സംശയമില്ല. കാരണം ഇവിടെ നമ്മൾ ഒരു വർഷം സ്പെൻഡ് ചെയ്യുന്ന പൈസ ഉണ്ടെങ്കിൽ നമുക്ക് കംഫർട്ടബിളായിട്ട് പുറത്തുനിന്ന് പഠിച്ച് വന്ന് ബെസ്റ്റായിട്ട് നമുക്ക് ഇവിടെ നെക്സ്റ്റ് പാസ്സായി ഇവിടെ ഡോക്ടറാവാൻ പറ്റും. യൂണിവേഴ്സിറ്റി സോ വളരെ നല്ല യൂണിവേഴ്സിറ്റിയാണ്. 4000 ഡോളേഴ്സ് ആണ് ആനുവൽ ട്യൂഷൻ ഫീ. $4,000 എന്ന് പറയുമ്പോൾ 240,000 വരും മാക്സിമം. സോ ഇതൊരു IELTS വേണ്ട. സോ നമുക്ക് സെപ്റ്റംബറിലാണ് ഇന്ത്യക്ക് വരുന്നത്. ഇറ്റ്സ് വൺ ഓഫ് ദ ബെസ്റ്റ് ഉക്രൈൻ. സോ ഉക്രൈൻ ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക് ഉള്ള ഏറ്റവും ബെസ്റ്റ് ഓപ്ഷനാണ് ഇവാനോ ഫ്രാങ്കിബിസ് സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി. ഇവാനോ ഫ്രാങ്കിബിസ് നാഷണൽ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി.